ഇന്ന് ടീ കുടി നല്ല കരച്ചിലാണ്. സംഗതി വേറൊന്നുമല്ല, എൻ്റെ കമ്മലിടുന്ന ബോക്സ് കളിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൊടുത്തില്ല. ടീ കുട്ടി കരയുന്ന കണ്ട അതിക്കുട്ടിന് ഭയങ്കര ഒരു സന്തോഷമാണ്. ഇതിപ്പോ എല്ലാവരും ആണ്, ചേച്ചിയോ അനീനോ ആരെങ്കിലും കരയാണെങ്കിൽ താഴെയുള്ളവർക്ക് ഭയങ്കര സന്തോഷമാണ്. ശരി, എനിക്ക് എന്താ വേണ്ടത് പറയും. ആ ബോക്സിൽ കല്ലിട്ട് വയ്ക്ക. ആ ബോക്സ് ഒന്ന് എടുത്തിട്ടോ. ശരി, തന്നോ. ആക്ച്വലി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ ദേ ടീ കുട്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഡാഡി വന്നിട്ടുണ്ട്, ടിഷ്യൂ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് ഓർബിസിൽ കളിക്കാൻ പോകട്ടോ. ഓർബിസിൽ കളിക്കാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ടീക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ കാലത്തിന് ശേഷമായിരിക്കും അവൾ ഓർബിസിൽ കളിക്കുന്നത് കേട്ടോ. അപ്പം ഓർബിസ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഓരോന്നെടുത്ത് ഓരോരോ അതേ കാലത്തിൻ്റെ ഭയങ്കര തിരക്കെടുത്ത പണിയാണ് കേട്ടോ. ഓരോരോ ടിഷ്യൂവിൽ ഓരോരോ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു പുതിയ സ്പെഷ്യൽ ഡ്രസ്സ് വന്നിട്ടുണ്ട്. നമുക്ക് രണ്ട് ഇൻ്റർവ്യൂ വരുന്നുണ്ട്. ഒന്ന് ഏഷ്യനെറ്റിൻ്റെയും അതുപോലെ തന്നെ മനോരമ മാതൃഭൂമി രണ്ടെണ്ണത്തിൻ്റെയും ചാനൽ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് വീണ്ടും അയച്ചു തന്നിട്ടുണ്ട്. ഇതേ ഒരു കുറച്ച് പുളിമുട്ടായും പെൻസിലും പിന്നെ അതേ മെൻഡോസും കുറച്ച് തലയിലിടുന്നതും ഒരു ലെറ്ററൊക്കെ വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഒരു അടിപൊളി ഷൂ ആണ് കേട്ടോ. ഇന്ന് വരെ കാണാത്തൊരു ഷൂ ആണ് ഇത്. റോളർ ഫിക്സ് ചെയ്തിട്ടുള്ളൊരു ഷൂ ആണ്. ലൈറ്റ്നിങ് ആണ്. നമുക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റും, നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് LED ചാർജിങ് ആണ്. ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ അടുത്തുള്ള വീഡിയോയിൽ പറയാം. LED ചാർജിങ് ആണ്. ഫുൾ ടൈം ലൈറ്റ് ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ ഷോപ്പിംഗ് മാൾസിൽ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഇത് ഭയങ്കര രസമായിരിക്കും. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല, രസമായിരിക്കും ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഇതൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഇത് റോളിംഗ് നമുക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നോർമൽ ഷൂ ആണ്, പക്ഷേ ഇതിന് LED ഉണ്ട്. അപ്പോൾ ഇതിന് ഏത് ഷൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒട്ടും വൈകാതെ നമ്മുടെ ഇന്നത്തെ അടിപൊളി വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ കാര്യം ദേഷ്യപ്പെടല്ലേ എനിക്ക്. അല്ല ടീ കുട്ടി, അതില് ഈ കല്ല് വെക്കാൻ പറ്റും? പിന്നെ അത് ഗോൾഡും മറ്റു സാധനങ്ങൾ വെക്കേണ്ടതല്ലേ? അത് നിന്റെ ഈ കരിങ്കല്ല് വെക്കാനാണോ നീ ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് കരഞ്ഞിതാക്കുന്നത്? കല്ല് വെക്ക. അയ്യോ, കരഞ്ഞു കേട്ടോ. അപ്പൊ കരഞ്ഞ ടീ കുട്ടി കരഞ്ഞ അതി കുട്ടിന് ഭയങ്കര ഒരു സന്തോഷമാണ്. കരയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീ കുട്ടിക്ക് ആ ഒരു ബോക്സ് വേണം. കരിങ്കല്ലിട്ട് വെക്കാൻ, കരിങ്കല്ലല്ല വെള്ളാരങ്കല്ലിട്ട് വെക്കാൻ അല്ലേ? നിന്റെ പാക്കറ്റിലല്ല, അത് ടീന്റെ പാക്കറ്റിൽ തന്നെ ഇട്ട് വെക്കാൻ വേണം. അപ്പൊ ഞാൻ സമ്മതിച്ചതിന് ചെറിയൊരു കരച്ചിലാണ് ചിപ്പേ. ശരി, എനിക്ക് എന്താ വേണ്ടത് പറയും. ആ ബോക്സിൽ കല്ലിട്ട് വെക്ക. ആ ബോക്സ് ഒന്ന് എടുത്തിട്ടോ. ഒരു മമ്മ നോക്കട്ടെ ടീയാ. ഇങ്ങനത്തെ കൊറേ കല്ലുകളുണ്ട് കേട്ടോ. അതാ വെള്ളാരം കല്ലുകൾ. അപ്പൊ ഇങ്ങനത്തെ കല്ലുകളെ നമ്മൾ കമ്മലൊക്കെ ഇട്ടേക്കുന്ന ബോക്സിൽ, നല്ല വലിയൊരു ബോക്സിൽ ഇട്ട് വെക്കാൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പറ്റൂ? അപ്പൊ കൊടുക്കില്ല എന്ന് പറഞ്ഞതിനാണ് കാലത്ത് എഴുന്നേറ്റ് ഈ കരച്ച്. ഇതാണ് കേട്ടോ ബോക്സ്. ഇതെന്റെ കമ്മലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ബോക്സാണ് ഈ ബോക്സിൽ. എവിടെ നിന്റെ മറ്റേ കല്ല്? ആ ഇതാ, ഇതിൽ മുഴുവൻ കല്ലൊക്കെ ഇട്ട് വെക്കാൻ വേണമെന്നാണ് ഇവിടെ ഒരാൾ പറയണത്. അത് എനിക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റും. അമ്മോ, നാഗവല്ലിയായോ? ശരി, തന്നോ. അത് വഴക്ക് കൂടരുത്. ഫൈനലി നമ്മുടെ ടീ കുട്ടി പിണക്കത്തിൽ നിന്ന് മാറി കുറെ കരഞ്ഞിട്ടോ. അവസാനം ആ ഒരു ഇത് കൊടുക്കേണ്ടി വന്നു. ഇതുണ്ടോ, ഒരു തരം പൊട്ടക്കളികൾ അവിടെ കളിക്കും. നിങ്ങൾ വിചാരിക്കും ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളല്ല. കുറേ വെള്ളാരം കല്ല് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവളും അച്ചമ്മയും കൂടി ചേർന്ന് പെറുക്കിയിട്ട് ഇതുണ്ടോ. എന്നിട്ട് ഇതൊക്കെയാണ് ഇപ്പം ഇവളുടെ പ്ലാന്. ഉണ്ടോ, ആ വെള്ളം മുഴുവൻ പോയി. എന്തിനാ ടീയാ ഇങ്ങനെ ഓരോരോ കളി? ഇതുപോലത്തെ കളികളൊക്കെ നിങ്ങൾ കളിക്കുന്നുണ്ടോ ഫ്രണ്ട്സ്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ നല്ലൊരു ജ്വല്ലറി സെറ്റാണ്. അതിൽ അവൾക്ക് പെട്ടെന്ന് തോന്നിയതാണ് കല്ല് വെക്കണമെന്ന്. ഇപ്പം ഹാപ്പി ആയോ? ഏ, ഓ, നന്നായി കരയും. ടീ കുട്ടി കരയോന്നൊക്കെ ചോദിക്കണം. നന്നായി കരയോളം മിണ്ടിയ മിണ്ടിയ കരയും കേട്ടോ. നമുക്ക് ഈ കരയുന്നൊന്നും വീഡിയോയിൽ ശരിക്കും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് വയലേഷനാണ് കരയുന്നത്, ദേഷ്യപ്പെടുന്നതൊന്നും നമ്മൾ യൂട്യൂബിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുഞ്ഞു കുട്ടികളെ മാക്സിമം അവോയ്ഡ് ചെയ്യാനാ പറ അധികമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ പോകും. എവിടെ റെഡ് കല്ല്? ഷോ, എൻ്റെ നല്ലൊരു ജ്വൽ ബോക്സിനെയാണ് ഇവിടെ ടീ കുട്ടി ഇങ്ങനെ കാണിച്ച് വെച്ചിരിക്കുന്നത്. മൊത്തത്തിലൊക്കെ പുറത്തേക്ക് വരട്ടെ. അതാരാ അയച്ചിരിക്കുന്നത് നോക്കട്ടെ കേട്ടോ. അദ്വിത
അദ്വിത മനോജ് ആണ് ഫ്രം എറണാകുളം. അപ്പോ ദേ അഡ്രസ് തട്ടിയ രജീഷ് ചാത്തുംകുളം ഹൗസ് കോങ്ങാട് പാലക്കാട്. ഇപ്പൊ അഡ്രസ് ഒക്കെ ബൈഹാർട്ടായോ ഇനി. താങ്ക് യു സോ മച്ച് ടോ. ഈ ഒരു ഇത് ഇതൊക്കെ വലുപ്പമാണോ ചോദിച്ചാൽ ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ് അല്ലേ ടീക്കുട്ടി, വലിയൊരു കാര്യമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഈ ലെറ്റർ ഓപ്പൺ ചെയ്തേ. എന്റെ പേര് അദ്വിത മനോജ്. താങ്ക് യു അദ്വിത കുട്ടി. ഭഗത് ശ്യാം, എറണാകുളത്ത് തന്നെയാണ്. ഭഗത് ശ്യാം എന്നാണ് കേട്ടോ പേര്. പുളിവുഡ് ടീക്കുട്ടിയുടെ ഒരു പെൻസില് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഓ മൈ ഗോഡ്, മേക്ക് എ വിഷ്, ടേക്ക് എ ചേഞ്ച്, മേക്ക് എ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. ടീക്കുട്ടിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഭയങ്കര ഇഷ്ടമല്ലടാ. പിന്നെ എന്താ ഇഷ്ടമുള്ളത് ടിയ? ഓ ഒരു വലിയ ലെറ്റർ ഉണ്ട്. ഹായ് ടിയ, അദ്വിക്, നിമിഷ ആന്റി ആൻഡ് രജീഷ് അങ്കിൾ, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. എല്ലാ വീഡിയോസും സൂപ്പർ ആയിട്ടുണ്ട്. ടീ കുട്ടി, എന്താ കാലത്ത് എഴുന്നിട്ടൊരു പരിപാടി? ആ കാലത്ത് എഴുന്നേറ്റ് ദേ ടിഷ്യൂ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കട്ട് ചെയ്തിട്ട് ഇവിടെ കുറെ ഓർബീസ് വെച്ചിട്ടുണ്ട്. അതും എൻ്റെ അടുക്കളയിൽ നിന്ന് അടിച്ചു മാറ്റിയ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ്. പൊരിഞ്ഞ് കളയാട്ടോ. അദ്ദേഹം ഫുഡ് കൊടുത്തു ദേ ടീക്കുട്ടിക്ക്. അപ്പോഴാണ് ഇത് പുതിയ പുതിയ കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ് ഡാഡി. ആദ്യം ബ്ലൂ മാറ്റി വെക്കിട്ടോ. ബ്ലൂ മാത്രം ബ്ലൂല് വെക്കും. അതെന്തില്ലേ, നമുക്ക് ഇത് ചെയ്യാട്ടോ. ക്ലിയർ ക്ലിയർ കുറെ ഉണ്ട്. വൈറ്റ് ചെയ്യ. ഓക്കെ, ഡ്രസ്സിൽ തുടക്കല്ലേ. ഇപ്പൊ എത്രയായി? അത് കഴിഞ്ഞ് ഗ്രീൻ എടുക്കട്ടോ. ബ്ലൂ കഴിഞ്ഞു. ശരി, മതി മതി. ലാസ്റ്റ് വൈ ടിയ കഴിഞ്ഞു. അമ്മും ടീയും കൂടെ ഭയങ്കര പ്ലാനിങ് ആണ് കേട്ടോ. എന്താ പറഞ്ഞ അമ്മു? അമ്മ ഇന്ന് വരാൻ പറഞ്ഞു. ആ എന്തായി? അവസാനം പ്ലേറ്റ് കഴിക്കുന്ന പ്ലേറ്റിലൊക്കെ ആയി കളികൾ കേട്ടോ. ഇതേ ഓരോരോ കളേഴ്സായിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ആ ഇട്ട ഡ്രസ്സിനെ മുഴുവൻ നനച്ചിട്ടുണ്ട്. അത് ഇത് നാലെണ്ണമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നാലെണ്ണത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനുള്ളത് വരാനായിട്ടില്ല, അവനൊരു രണ്ട് ദിവസത്തെ ടൈമിലേ വരൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അടിപൊളി ഷൂ ആണ് കേട്ടോ. ഇന്ന് വരെ നമ്മൾ കാണാത്തൊരു ഷൂ അല്ലേ. അയ്യോ, നേരെ ചിലപ്പോൾ റീഫണ്ട് ചെയ്യേണ്ടി വരും ടിയ. ബി കെയർഫുൾ കേട്ടോ, മെല്ലെ എടുക്കണേ. അപ്പം മൂന്ന് ഷൂ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതിൽ രണ്ട് ഷൂ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മെല്ലെ ടിയ, മെല്ലെ കട്ട് ചെയ്തേ. ആ യെസ്, ഷൂ വന്നിട്ടുണ്ട്. മെല്ലെ ടിയ. ദൈവമേ, സൈസ് പാകാവോ ഒന്നും അറിയില്ല. അത്യാവശ്യം റേറ്റാണ്. നമ്മൾ ഇത് ബുക്ക് ചെയ്തപ്പോൾ 3000 rupees ആണ് ഈ ഒരു ഷൂവിന് വന്നിട്ടുള്ളത്. കാരണം ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ടിയ മെല്ലെ റീഫണ്ട് ചെയ്യണം പറ്റിയില്ലെങ്കിൽ. മെല്ലെ ചെയ്യൂ, ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ ഷൂ. അപ്പം ഇതാണ് നമ്മുടെ ഷൂ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് അടിയിൽ റോളിംഗ് സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഇതിൻ്റെ ബാറ്ററി എൽ ഇ ഡി ആണെന്നാണ് പറഞ്ഞത്. എന്താടാ വർക്ക് ചെയ്യാത്തത്? എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. ഇത് ഹോപ്പ് സ്റ്റോച്ചിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റ് നമ്മൾ വാങ്ങിയപ്പോൾ 3000 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു ലൈറ്റ്നിങ് ഷൂ, പക്ഷെ അതിൽ റോളർ ഇല്ല. അദ്വിക്കിൻ്റെ വന്നിട്ടില്ല, എത്തിയിട്ടില്ല. അപ്പം ഇതിൻ്റെ സൈസ് പാകാവോ എന്ന് നോക്കിയാലോ ടി. ആദ്യം ഏതാണ് കാര്യം? കൃഷ്ണ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, നമുക്കിത് റീഫണ്ട് കൊടുക്കേണ്ടി വരും. എവിടെ നോക്കട്ടെ, ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മള്. ഓ മൈ ഗോഡ്, ടി നോക്കട്ടെ.
പക്ഷെ എന്റെ എൽ ഇ ഡി ലൈറ്റ് കത്താത്തതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. ഇത് നമ്മള് സ്കേറ്റിംഗ് അത്യാവശ്യം നമ്മൾ പഠിച്ചു, ഇവിടെ ലൈറ്റൊക്കെ കത്തും, ഇതിവിടെ ഫുള്ള് നമുക്ക് ലൈറ്റ് വരും. പിന്നെ നമുക്ക് ഇത് നമുക്കിത് ഉള്ളിലോട്ടാക്കാം, നമുക്കിത് രണ്ട് ടൈപ്പായിട്ടും ഷൂ യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ലൈറ്റ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ചാർജിങ് വരുന്നത്, ഇതുണ്ട് യു എസ് ബിയിലെ ചാർജിങ് ആണ്. ഇതുണ്ടോ, ഇതൊന്ന് അമർത്തിക്കേ. ഓക്കെ, ഇതിങ്ങനെ വെച്ച് അതിന് ശേഷം നമ്മളൊന്ന് പ്രസ് ചെയ്താൽ മതി മെല്ലെ കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് ഇതിനെ ഉള്ളിലോട്ടും ആക്കാം, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്കൊന്ന് ഇടാം. ദൈവം, ഈ എങ്ങനെ ഉണ്ടാവും അറിയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഷൂ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഷൂ എന്ന് പറയണത്. ഇത് എങ്ങനെയാന്ന് അറിയോട്ടിയോ? ആ നമ്മുടെ അതെ, ഇതുണ്ട് ഇവിടെ ഒരു ഒരു നോബ് ഉണ്ട് കേട്ടോ, അത് പ്രസ് ചെയ്തേ. യെസ്, മേലോട്ട് വന്നു. ഇനി ഓക്കെ, അപ്പൊ നമ്മുടെ ഷൂ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഷൂ എന്ന് പറയണത്. ഇത് എങ്ങനെയാന്ന് അറിയോട്ടിയോ? ആ നമ്മുടെ അതെ, ഇതുണ്ട് ഇവിടെ ഒരു ഒരു നോബ് ഉണ്ട് കേട്ടോ, അത് പ്രസ് ചെയ്തേ. യെസ്, മേലോട്ട് വന്നു. ഇനി ഇതൊന്ന് താഴ്ത്തി നോർമൽ ഷൂ ആക്കാൻ. ഇതും ഇവിടെ ഒരു ഇതുണ്ടായത് നമ്മൾ അടച്ചു, അത് മറ്റേത് കാണിച്ചു കൊടുക്ക. ഈ ഷൂല് ഇത് ഇത് കാണിച്ചു കൊടുക്ക. ഇതും ഇതെടുത്തേ, ഇതേ ഇതേ ഇത് അങ്ങനെയല്ല എടുക്കേണ്ടത്. ആ ഇത് വെച്ചിട്ട് നമ്മൾ ഒന്നിങ്ങനെ അപ്പാക്കി കൊടുക്കാം. അവിടെയല്ല, ആ അവിടെ അവിടെ വെച്ച് കണ്ടോ, അത് വന്നു. ഇനി ഈ സ്പേസ് അടയ്ക്കാനാണ് ആ സാധനം. എവിടെ ബ്ലാക്ക് നേരെ വെച്ചടിച്ചേ. അപ്പൊ നമുക്ക് നോർമൽ ഷൂ ആയിട്ടും പ്രസ് ചെയ്തേടാ. ഓ നമുക്ക് നോർമൽ ഷൂ ഒന്ന് പ്രസ് ചെയ്തേ. യെസ്, അപ്പൊ നോർമൽ ഷൂ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതും ഉള്ളിലോട്ട് പോവും. ഒന്ന് പ്രസ് ചെയ്തേ. ആ ഓക്കെ, കൈവിട്ടോ. ഇതേ പ്രസ് ചെയ്തു, ഇതൊന്ന് ക്ലോസ് ചെയ്തേ. യെസ്, അപ്പം ഇപ്പം നമുക്ക് ശരിക്കും നോർമൽ ഷൂ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യം വരുമ്പോൾ, ഒരെണ്ണം വരുമ്പോൾ ജസ്റ്റ് ഇത് ഒന്ന് ഒന്നിങ്ങനെ ആക്കാം. ഇത് ഓണാക്കി കൊടുക്കാം. നീ ഇത് ആദ്യം ഞാൻ ലൈറ്റ് ഒന്ന് എനിക്ക് നോക്കട്ടെ, ചാർജ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ആദ്യം നീ ഇന്നിട്ടേ ഓപ്പൺ ചെയ്യാം. ടിയാ അടുത്തതും നമ്മുടെ അദ്വിക്കിന്റെ അല്ല, അദ്വിക്കിന്റെ വന്നിട്ടില്ല, അദ്വിക്കിന് 2 ഡേയ്സ് കഴിയും. അവന്റെയും ലൈറ്റ്നിങ് ഷൂ ആണ് കേട്ടോ. അപ്പം ഇതും ലൈറ്റ്നിങ് ഷൂ ആണ്. നിങ്ങൾക്ക് പക്ഷെ ലൈറ്റ്നിങ് ഒന്നും ഞാൻ കാണിച്ചു തന്നില്ല എന്ന് മാത്രം, എവിടെയോ കത്ത്. അത് ഞാൻ ഒന്നും കൂടെ ചാർജ് ചെയ്തിട്ട് ഇതേണ്ട. ലൈറ്റ്നിങ് ഷൂ എന്ന് പറഞ്ഞാൽ ലൈറ്റ്നിങ് ഒക്കെ ആയിട്ടുണ്ട്. ഇതും ഷൂ ആണോ? ഇതെന്താ കുഞ്ഞ്? ഇത് ചിക്കുന്റെ ആണോ? നോക്കട്ടെ ദൈവമേ, ചിക്കുന്റെ ഒന്നും വരുന്നില്ല എന്നാ കാണിച്ചാ. ആദ്യം ചിക്കുന്റെ, ഇത് അദ്വിക്കുട്ടന്റെ. അയ്യോ ചെറുതായോ ടിയാ, പണിപാളി പണിപാളി. അധികം ഓടിയോ, ഓടി ഓടി ഓടിയോ. നല്ല ചെറുതാ ഇത്. ഇത് സൂപ്പറാ, ഫുൾ ലൈറ്റ് കത്തുന്നതാണ്ട. സൈസ് ഉണ്ടോ? അവന്റെ ലൈറ്റ്നിങ് ആണ്. അപ്പൊ അവന്റെ റിട്ടേൺ ചെയ്യാം. അത് അങ്ങനെ ഇട്ടെ. അതാണ് മമ്മ പറയുന്നത്, പാക്കുകള് സൂക്ഷിച്ചു വാങ്ങണം. ഹായ് അമ്മു. അമ്മുവിനെ ഇപ്പൊ കിട്ടിയത് കേട്ടോ, അമ്മു ഇപ്പൊ കളിക്കാൻ വന്നതാ. അടുത്ത എന്താണ്? ടെലിപോർട്ടോ? അത് പറഞ്ഞ ട്രാൻസ്പോർട്ട് അതിനാണ് എന്താ പറയുന്നത്? ടെലിപോർട്ടോ? എനിക്കറിയില്ല. സോ സോറി ബേബി, ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്. അപ്പം ഇത് അദ്വികുട്ടന്റെ റിട്ടേൺ കൊടുക്കാനുള്ളത് മാറ്റിവെക്കാം. നെക്സ്റ്റ് ടിയാ, മെല്ലെ 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 റിട്ടേൺ. ഡ്രസ് ആണോ? മെല്ലെ 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 മെല്ലെ. ആ ഇത് നമ്മുടെ ടീ കുട്ടിക്ക് മനോരമയുടെ ഫോട്ടോഷൂട്ട് ഉണ്ട്, മനോരമ ചാനലിന്റെ ഫോട്ടോഷൂട്ട് ഉണ്ട്. ഓപ്പൺ ചെയ്ത്, ആ സീക്വൻസ് ഇത് പറ്റുമോന്ന് അറിയില്ല, നോക്ക. ഓപ്പൺ ചെയ്തേടാ, വെയിറ്റ്, അമ്മത് ഓപ്പൺ ചെയ്യാം, വെയിറ്റ്. അപ്പോ മനോരമയുടെ അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ രണ്ടെണ്ണത്തിന്റെയും ഫോട്ടോഷൂട്ട് വരുന്നുണ്ട്. ഫോട്ടോഷൂട്ടല്ല കേട്ടോ, ഇന്റർവ്യൂ വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഡ്രസ്സാണ്, നമുക്ക് നോക്കാം. ഒന്ന് ഓപ്പൺ ചെയ്തേടാ, മെല്ലെ 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 കേട്ടോ. കാണുമ്പോ നന്നായിട്ടുണ്ട്, നല്ല ഭംഗിത്തേ കൂടി ഒന്ന് എടുത്ത് വെച്ചേടാ. ആ വെച്ച് നോക്കട്ടെ, പാകാണോ നോക്കട്ടെ. യെസ്, ഫിറ്റാവുന്നുണ്ട് നോക്കട്ടെ ടിയാ. യെസ് യെസ്, എന്തായാലും ഷൂട്ട് അടിപൊളിയായിരുന്നു. ഇതിന്റെ സൈസ് ഒക്കെ എടുത്തിട്ടുള്ളത്, ഇതിന്റെ റേറ്റ് വരുന്നത് 2000 ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 8-9 ആണ് കേട്ടോ. ടീ കുട്ടിക്ക് ശരിക്കും 9 ഇയേഴ്സ് ആയി. ഞാൻ പക്ഷെ എടുക്കുന്നത് എപ്പോഴും എന്താ പറയാ, 8-9 ആണ് എടുക്കുക. ഇത് സൂപ്പറായിട്ടുണ്ട്. അടുത്ത ഷൂ ഒന്ന് ഓപ്പൺ ചെയ്തേടാ.
ഇത് നമുക്ക് എല്ലാ എല്ലാ ജീൻസിന്റെയും ടോപ്സിന്റെയും കൂടി ഇടാൻ പറ്റുന്നതാണ്. ഇതും ലൈറ്റ്നിങ് ആണ്, ലൈറ്റ് കത്തുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ജീൻസിന്റെ കൂടെയൊക്കെ ഇത് മാത്രം ഇട്ടാൽ മതി. എന്തായാലും കറക്റ്റ് ഫിറ്റായി. എന്തായാലും ഷൂ ഇവിടെ ചാർജ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ചാർജ് ചെയ്യുമ്പോഴും ദേ ഇവിടെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. എന്താണ് ഇത്, എങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. അതാ നമ്മുടെ യു എസ് ബി വെച്ചിട്ട് ചാർജിങ് ആണ്. ചാർജ് ചെയ്യുമ്പോഴും ഇതൊക്കെ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ. നിമിഷാനിക്കും വലിയ പരിചയമൊന്നും ഇല്ലാണ്ടോ. ചാർജ് ചെയ്യുമ്പം ഇതിൻ്റെ ലൈറ്റ് ഇങ്ങനെ ആവുന്നുണ്ട്. അതാ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഓഫ് സ്വിച്ച്. ഒരു സൗണ്ട് വരും, പക്ഷെ അത് ഓഫ് ആവുന്നില്ല. കണ്ടോ, ഒരു സൗണ്ട് വരും പക്ഷെ ഓഫ് ആവുന്നില്ല. ഇനി ഇത് ചാർജ് ചെയ്യുന്ന വരെയും ഈ ലൈറ്റ് ഇങ്ങനെ കത്തുമോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ഇതാണ് നമ്മുടെ ഷൂ എന്ന് പറയുന്നത്. ഇത് ഇപ്പം ചാർജ് ചെയ്തപ്പം ഇത് ഫുള്ള് കറക്റ്റായി. നമുക്കിത് ഓൺ ഓഫ് ഇല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഇരിക്കാം, ഇല്ലാച്ചാൽ ഇങ്ങനെ ഇരിക്കാം. അത് ലൈറ്റ് ഒന്ന് ഇട്ടിടാം. കുറച്ചൊരു ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ലൈറ്റ്നിങ് ഷൂ. അപ്പൊ ചാർജ് ചെയ്തപ്പോഴാണ് കേട്ടോ ഇത് ശരിക്കും വർക്ക് ആയത്. എന്തായാലും സംഗതി അടിപൊളിയായിരുന്നു. ഇനി റോളിംഗ് നമ്മുടെ ഏതെങ്കിലും മോളിലോ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇത് താഴ്ത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പോകുമ്പോ നമുക്ക് അത് ഇട്ട് നോക്കാം. ശരിക്കും ഈ ഷൂവിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ പുറത്തോട്ട് പോകണം. അതായത് ഷോപ്പിംഗ് മാൾസിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകണം. അല്ലാതെ ബീച്ചിലേക്കോ ഇല്ലെങ്കിൽ പാർക്കിലേക്കോ ഇല്ലെങ്കിൽ ഒരു വെഡിങ്ങിനോ അങ്ങനെ ആ ഒരു സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഇത് സാധാരണ നോർമൽ ഷൂ ആക്കിയിട്ട് ഇട്ടിട്ട് പോകാം. പക്ഷേ റോൾ ചെയ്യണമെങ്കിൽ അത്രയും നല്ലൊരു സ്പേസിൽ വേണം റോൾ ചെയ്യാൻ. അല്ലാതെ നമുക്കിത് ഏത് സ്ഥലത്തേക്ക് വിടാം അത് വിഷയമല്ല. കല്യാണത്തിനോ എവിടെ ബീച്ചിലേക്കോ ഒക്കെ ഇടാം. പക്ഷേ റോൾ ചെയ്യണമെങ്കിൽ കണ്ടോ, ടീ കുട്ടി റൂമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ കംഫർട്ട് ആയില്ല. ഇനി ഇത് ഇതിൻ്റെ റിസൾട്ട് ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും നല്ലൊരു മോളിൽ പോയിട്ട് എൻ്റെ വീഡിയോ ഇടാം കേട്ടോ. പക്ഷെ ഇത് എത്രത്തോളം സക്സസ് ആണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും നന്നായിട്ടുണ്ടെന്നാണ് അവളുടെ അഭിപ്രായം. എനിക്ക് ഡീറ്റെയിൽ ഒന്നും അറിയില്ല, നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഓക്കെ.